Hi friends, ellavarkkum Oliviya designs inde innathe oru video like swagatham. Innu nammal dress inde videos or dress collection onnum kaanikkan vendittalla innu ingane innoru video mai vannirikkunnathu. Ningalkku ariyam shani nyayarum lockdown aayathukonde nammal dress related aayittulla videos onnum upload cheyyunnilla kaaranam nammude ivide order edukkunnathu nammude online executives aanu. അപ്പൊ അവര് ലോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ രണ്ടു ദിവസമൊക്കെ അടുപ്പിച്ചൊരു ലീവ് കിട്ടുമ്പോഴും അവർ വീട്ടിൽ പോകാറുണ്ട്. പിന്നെ അടുത്തുള്ളവരും വീട്ടിൽ പോയി വരുന്നവരൊക്കെ ആ ദിവസങ്ങളിൽ നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ടു ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. പിന്നെ അറിയില്ല ഇനി ലോക്ക്ഡൗൺ ആകുക എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, അത് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നെന്താ ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നത് എന്നായിരിക്കും നിങ്ങളുടെ ഒരു ചിന്ത. ദയവ് ചെയ്ത് ഒലീവിയെ സ്നേഹിക്കുന്ന നമ്മളുടെ കസ്റ്റമേഴ്സ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതെന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളോടുള്ള കടപ്പാട് ഞാനൊരു വീഡിയോയിൽ അറിയിക്കുകയാണ്. വീഡിയോയിൽ കൂടെ അറിയിച്ചാലൊന്നും അതിനൊരു എൻ്റെ ഒരു ഏഴയലത്ത് പോലും എത്തത്തില്ല. കാരണം ഇത് ഏത് രീതിയിലാണ് നിങ്ങളോട് ഇതിൻ്റെ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്ക് ഒട്ടും ഒരു പിടിയില്ല. പക്ഷെ ഒരു വീഡിയോയിൽ കൂടെ വന്ന് എങ്കിലും ഞാനിത് പറഞ്ഞില്ല എങ്കിൽ അത് മോശമായി പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേർക്കൊക്കെ ടിക്ടോക്ക് തൊട്ടേ ഒലീവിയ ഡിസൈൻസിനെയും എന്നെയും അറിയാവുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നത്. ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ നല്ലൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ഒരു നിലയിൽ എത്തിച്ചു തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിൽ വന്നവർക്കും നമ്മളെക്കുറിച്ചൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ കാണും, എന്താണ് നമ്മളെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഒലീവ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് തൽക്കാലം ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം നിങ്ങൾ ഫ്രീ ആയിരിക്കും. നിങ്ങളിത് ഫുള്ള് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റുകൾ, അതായത് ഒലീവിയയുടെ ബ്രാൻഡഡ് കുർത്തീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ടോപ്സുകളില്ല. നിങ്ങൾ മറ്റ് ചാനലുകൾ കാണുന്നവരായിരിക്കാം. മറ്റ് ചാനലുകളിൽ നിന്നുള്ള ഒലീവിയയുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒലീവിയയിൽ എല്ലാ ദിവസവും സൺഡേ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് വരാറുണ്ട്. അതൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ മാത്രമേ കാണിക്കാറുള്ളൂ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒലീവിയയുടെ ടോപ്പുകൾ മാത്രമാണ് ഞങ്ങൾ യൂട്യൂബിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്ന് ഹോൾസെയിലായി എടുത്ത് വിൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിൽ പിന്നെ നമ്മൾ ഒലീവിയയുടെ ഓൺ പ്രൊഡക്ഷനായിട്ടുള്ള കുർത്തീസാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഒരു കളക്ഷൻ കാണിക്കുമ്പോൾ ഇത്രയും ആൾക്കാരിലേക്ക് അത് എത്തിച്ചു തരാനായിട്ട് നമുക്ക് പറ്റുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ എടുക്കുന്നത് നമുക്കൊരു 10-50 പരം ഓൺലൈൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇവരാണ് നിങ്ങൾ ഈ കോള് ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഓരോ വീഡിയോയിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ 5 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുന്ന രീതി എന്നല്ലേ, ആ നമ്പറുകളിലാണ് നിങ്ങൾ കോള് ചെയ്യുന്നത്. കോള് ചെയ്യുമ്പോൾ കോള് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സിനെയാണ്. അത് ഇന്ന് 5 പേർക്കാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത 5 പേർക്കാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിനെ ആയിരിക്കില്ല അടുത്ത ദിവസം കിട്ടുന്നത്. ആ 5 നമ്പറുകളിൽ ഞങ്ങൾ 5 വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കോള് ചെയ്യുമ്പോൾ എടുക്കുന്ന എക്സിക്യൂട്ടീവ്സ് അല്ല ഈ വാട്സപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും സ്റ്റാഫുകൾക്ക് കസ്റ്റമേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ ഈ കസ്റ്റമേഴ്സിനെ എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾക്കറിയാം പ്രൊഡക്ഷൻ, പിന്നെ ഷോപ്പിലെ തിരക്കുകൾ, മറ്റ് തിരക്കുകൾക്കിടയിൽ നമുക്ക് ഈ ഓർഡറുകൾ എടുക്കാനുള്ള സമയം കൂടി ഉണ്ടാകത്തില്ലല്ലോ. നിങ്ങൾക്കറിയാം
പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മുടെ ഈ എക്സിക്യൂട്ടീവിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കംപ്ലയിൻറ്റ് നമ്പറിൽ പറയണം എന്ന്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ ഒരാൾ വിളിക്കുന്നുണ്ട് എന്ന് പോലും സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല. അപ്പം നിങ്ങൾ ഈ കംപ്ലയിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന കംപ്ലയിൻറ്റുകൾ ഞങ്ങൾ അറിയാറുണ്ട്. അപ്പോൾ അത് എക്സിക്യൂട്ടീവിൻ്റെ പേര്, ഇവിടുത്തെ ഏറ്റവും ഒലീവിയയുടെ മെയിൻ ഘടകം അല്ലെങ്കിൽ ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നത്, ഇപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പല യൂട്യൂബേഴ്സും ഉണ്ട്, നമ്മുടെ ഡ്രസ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ഒലീവിയയുടെ ഒരു വളർച്ച നമ്മുടെ ഈ കസ്റ്റമേഴ്സ് തന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പം ആ ഒരു സപ്പോർട്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നല്ല കെയറിങ് കിട്ടാൻ വേണ്ടി, നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഇത്രയും സ്റ്റാഫുകളെ നിർത്തിയിരിക്കുന്നത്. സ്റ്റാഫുകൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരാളെ കിട്ടും. പക്ഷേ നമ്മുടെ ഒരു കസ്റ്റമർ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരെ നിർത്തുമ്പം ഈ കംപ്ലയിൻറ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് നിങ്ങൾ ഇനിയാണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പം അതിനോടൊപ്പമുള്ള കംപ്ലയിൻറ്റ് നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ കംപ്ലയിൻറ്റുകൾ നിങ്ങളെ രേഖപ്പെടുത്തി വേണം പോകാനായിട്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഇനി മുതൽ പോസ്റ്റൽ സൗകര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി മതി എന്ന് പറഞ്ഞാൽ മതി. ഓൾ ഇന്ത്യ നമുക്ക് പോസ്റ്റൽ സൗകര്യം അവൈലബിൾ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. നിങ്ങൾ പിൻ നമ്പർ, അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ എല്ലാം തന്നെ കറക്റ്റായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിൽ സേഫ് ആയിട്ട് കിട്ടും. കേരളത്തിലെല്ലായിടത്തേക്കും നമുക്ക് പോസ്റ്റൽ വഴി ഒരു പ്രോഡക്റ്റ് അയക്കുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ 50 രൂപയിൽ 1 രൂപ കൂടുതൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് നമ്പറിൽ ആ കാര്യം രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 5 ദിവസമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇവിടുന്ന് കിട്ടാനുള്ള സമയം നമ്മൾ പറയുന്നത്. ഈ 5 ദിവസത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലയിൻറ്റ് നമ്പറിൽ കംപ്ലയിൻറ്റ് രേഖപ്പെടുത്തണം. അവർ പറയുന്ന ഒരു എക്സ്ക്യൂസും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. കംപ്ലയിൻറ്റ് നമ്പറിൽ നിങ്ങൾ 10-നും 6-നും ഇടയ്ക്ക് വാട്സാപ്പിൽ മെസ്സേജായി തന്നെ നിങ്ങളുടെ കംപ്ലയിൻറ്റുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരക്കി പോകണം. ഇതാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ മുഴുവനും വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയി നിങ്ങൾക്ക് ഒലീവിയയുടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 5 മാസമായി നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഓർഡർ ചെയ്യാനായിട്ടുള്ള ക്യാഷ് പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒലീവിയ ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിൻ്റെ ഗൂഗിൾ പേയിലോ അവരുടെ അക്കൗണ്ട് നമ്പറിലോ ആണ്. അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ കാണുന്ന ഒരാൾക്ക് എന്ത് അഭിപ്രായവും പറയാൻ പറ്റും, അത് വളരെ ഈസിയാണ്. പക്ഷെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി അതെല്ലാം ചെയ്തു വരുമ്പോഴാണ് അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയുന്നത്. ചുറ്റും നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് എന്തും പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ അങ്ങ് ഈ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴേ നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം, അതായത് ഒലീവിയയുടെ അക്കൗണ്ട് നമ്പറിലാണ് ഇനി പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ സ്റ്റാഫുകൾ എന്തെങ്കിലും പണി തന്നിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പം ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്, ഒരിക്കലും അല്ല. ഒലീവിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നത് ഈ കാണുന്ന ആൾക്കാരിൽ കൂടിയാണ്. നിങ്ങൾ കാണാനില്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പോലും പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, അതായത് നിങ്ങൾ പലരും പറയുന്ന വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒലീവിയയിൽ ഒരു പ്രോഡക്റ്റിന് പേയ്മെൻറ്റ് ഇട്ടാൽ
ഞങ്ങൾക്ക് വിശ്വാസമാണ്, അവിടെ ഒരു ഫേക്ക് ആകില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ വന്ന കാലമെന്ന് പറയുന്നത് അതുപോലൊരു കാലമാണ്. നമ്മൾ 10-15 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇവരിൽ ഒരാള് ചെറിയ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഇവരുടെ അക്കൗണ്ടിലാണ് പേയ്മെന്റ് വരുന്നത്. അവര് ആ പേയ്മെന്റ് വാങ്ങിയ ശേഷം അവർക്ക് കസ്റ്റമേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് രണ്ട് പേര് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് രണ്ട് പേര് ചെറിയ രീതിയിലൊക്കെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനോട് എനിക്കുള്ളതുപോലെ അവർക്ക് എന്തായാലും ഉണ്ടാകത്തില്ല. അപ്പം അവർക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിച്ച് ലേറ്റായി അയച്ച് കസ്റ്റമേഴ്സിനെ പൊട്ടം കളിപ്പിച്ച ഒന്ന് രണ്ട് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല, ഒന്ന് രണ്ട് പേരുണ്ട്. കാരണം എനിക്കിപ്പം പറയുമ്പം എല്ലാം അങ്ങ് പോസിറ്റീവ് ആണെന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയുന്നില്ല, ഒന്ന് രണ്ട് പേരുണ്ട്. പക്ഷെ അവരുടെ പേരൊന്നും ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളോട് കാണിക്കുന്നത് പോലെ തിരിച്ച് നമ്മൾ കാണിക്കണം എന്നില്ലല്ലോ. അപ്പൊ പക്വതയുള്ളവര് നമ്മൾ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഒന്ന് രണ്ട് എക്സിക്യൂട്ടീവ്സ് നമ്മുടെ ചില കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ പൊട്ടം കളിപ്പിച്ചിട്ടുണ്ട്. ആ പൊട്ടം കളിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആ കസ്റ്റമേഴ്സ് അവരിൽ കൊടുത്ത വിശ്വാസമാണ്. ആ വിശ്വാസം അവരങ്ങ് മുതലെടുത്തു. അവര് പൈസ വാങ്ങി മുങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പൈസ വാങ്ങിയിട്ട് കുറച്ച് ലേറ്റായി പ്രോഡക്റ്റുകൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴ് ഇത്രയും നാള് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഞങ്ങളെ അറിയാവുന്നത് ഷോപ്പിൽ വന്നൊരു പ്രോഡക്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ അവർ നമ്മുടെ ഷോപ്പ് കാണുന്നുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കൂടി മാത്രം ഞങ്ങളെ അറിഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾ നൽകുന്ന എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ പേയ്മെന്റ് ചെയ്ത് നിങ്ങളോട് എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. ആ ഒരു കാര്യത്തിന് നിങ്ങളോട് ശരിക്കും കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ, അതായത് മെയ് മാസം മുതൽ, ഞങ്ങൾ ഒലിവിയയുടെ ഗൂഗിൾ പേ ഉണ്ട്, ഒലിവിയയുടെ അക്കൗണ്ട് ഉണ്ട്. ഈ നമ്പറുകളിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ പോലും ഇനി പേയ്മെന്റ് ചെയ്യരുത്. അത് പറയാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടും നിങ്ങൾ കൊണ്ടുപോയി ഇനി, കാരണം ചിലരുണ്ട് ഞാൻ കംപ്ലയിന്റ് പറയണമെന്ന് പറഞ്ഞാൽ പോലും സ്റ്റാഫുകളെ പ്രൊട്ടക്ട് ചെയ്ത് കംപ്ലയിന്റ് പറയത്തില്ല. 3-4 മാസം കഴിഞ്ഞ് സ്റ്റാഫുകൾ അവരോട് നെഗറ്റീവ് കാണിക്കും, എന്നിട്ട് വന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനും മുൻപേ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ മാസം മുതൽ ഇനി അങ്ങോട്ട് ഒലിവിയയുടെ അക്കൗണ്ട് നമ്പറിൽ പേയ്മെന്റ് ചെയ്യുന്ന ക്യാഷുകൾക്ക് മാത്രമേ നമുക്ക് ഗ്യാരണ്ടി ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അവരുടെ ഇട്ടു, ഇവരുടെ അക്കൗണ്ടിൽ ഇട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ അവരുടെ അക്കൗണ്ടിലായിരുന്നു പേയ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇട്ടുപോയി, അങ്ങനെ ഒന്നും വേണ്ട. ഒലിവിയയ്ക്ക് ഗൂഗിൾ പേ നമ്പറുണ്ട്, ഒലിവിയയ്ക്ക് അക്കൗണ്ട് നമ്പറുണ്ട്. ആ അക്കൗണ്ട് നമ്പറിലായിരിക്കണം നിങ്ങൾ ഇനി പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇനി മുതൽ നിങ്ങളുടെ കയ്യിൽ പഴയ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പോലും അവരുടെ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് നമ്പർ, ഇനി എന്റേത് അറിയാമെങ്കിൽ ഓക്കെ, എന്റെ അക്കൗണ്ട് നമ്പർ അറിയാവുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെന്റെ അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്ത് അത് നിങ്ങൾക്ക് അറിയാലോ എന്റെ പേരും എന്റെ ഡീറ്റെയിലും കാര്യങ്ങൾ അറിയാം. അതല്ലാതെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ധാവണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് നമ്പർ ആയിരിക്കും അവർ തരുന്നത്. അതല്ലാതെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് ഒരു വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ അക്കൗണ്ട്സ്, ഒലിവിയ എന്നുള്ള അക്കൗണ്ട് അല്ലാതെ വേറെ ഏത് നമ്പർ തരുന്നോ ആ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത്. ഇനി മുതൽ നമ്മുടെ അക്കൗണ്ടിൽ ചെയ്യാം. നമ്മൾ ഇതുവരെ ദൈവം നമ്മളെ കാത്തു, അപ്പൊ ഇനിയും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട്, കാരണം ഇതുവരെ നമുക്ക് ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ട് പോലും ദൈവം നമ്മളെ ഭയങ്കരമായ ഒരു കാര്യത്തിൽ രക്ഷിച്ചാണ് കൊണ്ടുപോയത് അല്ലേ. എന്ത് സംഭവിക്കാം, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് എന്ത് സംഭവിക്കാം? പക്ഷെ അവിടെയെല്ലാം ദൈവം നമ്മളെ കാത്തു കൊണ്ടുപോയി. ഇനിയും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം കൂടി, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ പകുതി നമ്മൾ ശരിയാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ഒലിവിയയ്ക്ക് സ്വന്തമായി ഗൂഗിൾ പേ ഉണ്ട്, സ്വന്തമായി അക്കൗണ്ട് നേരത്തെ ഉണ്ട്. പിന്നെ ഇവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഇടുന്നത് കൊണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ഒന്നും പറയാഞ്ഞത്. അപ്പോൾ ഇനി മുതൽ പേയ്മെന്റ് നടത്തുന്നത് ഒലിവിയയുടെ അക്കൗണ്ട് നമ്പറിലായിരിക്കണം, ഒലിവിയയുടെ ഗൂഗിൾ പേയിലായിരിക്കണം. അതിൽ ചെയ്യുന്ന എമൗണ്ടുകൾക്ക് മാത്രമേ ഒലിവിയയ്ക്ക് ഉത്തരവാദിത്തമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനിയും കൊണ്ടുവന്നാൽ ഈ വീഡിയോ കണ്ട ശേഷം, അതായത് മെയ് 2 തൊട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത്, ഇതുവരെ പേയ്മെന്റ് ചെയ്തത് ഓക്കെ നോ പ്രോബ്ലം, ബട്ട് ഇനി വരുന്നത്
ഇത് ഇനിയും നിങ്ങൾ ഓൾറെഡി ഉള്ള എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ പേയ്മെന്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതും ഞങ്ങൾ നിങ്ങൾക്ക് ഈസി ആക്കി തന്നിട്ടുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും ഒലിവിയുമായിട്ട്, പിന്നെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുത്ത് പാക്ക് ചെയ്ത് തരുന്നു എന്നൊരു ജോലി മാത്രമേ ഇതിനിടയിൽ നിൽക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ്സിനുള്ളൂ. ബാക്കി എല്ലാ കാര്യവും ഞങ്ങൾ ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ ഒലിവിയുടേതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടില്ല എങ്കിൽ കംപ്ലയിന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കംപ്ലയിന്റ് പറയണം. അതുപോലെ തന്നെ സാധനം വീട്ടിലെത്താൻ വേണ്ടി പോസ്റ്റൽ വഴി എല്ലായിടത്തേക്കും കൊറിയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആക്കി പോയാൽ ഒരാൾക്കും ഒരു മൈന്യൂട്ട് കംപ്ലയിന്റ് പോലും വരാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട്, അതായത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ പറ്റും. ഫസ്റ്റ് പോസ്റ്റൽ വഴി അയക്കാൻ നിങ്ങൾ പറയണം, അതാകുമ്പോൾ സേഫായി വീട്ടിൽ കിട്ടും. രണ്ടാമത്തെ കാര്യം, എന്ത് കംപ്ലയിന്റ് ഉണ്ടെങ്കിലും, ഒരു കുഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല, എന്ത് കാര്യമായിക്കോട്ടെ, ഇതിനോടൊപ്പം കംപ്ലയിന്റ് നമ്പറുണ്ട്. ആ കംപ്ലയിന്റ് നമ്പർ നിങ്ങൾ പരാതി തന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ നമ്മൾ അവിടെ ക്ലിയർ ആക്കും. എന്നൊരു ജോലി റിസൈൻ ചെയ്ത് ജോലിന്ന് പറഞ്ഞു വിടുവല്ല, അവിടെ ക്ലിയർ പറഞ്ഞു കൊടുക്കും ആ കുട്ടിക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒലിവിയുടെ അക്കൗണ്ട് നമ്പറിൽ പേയ്മെന്റ് ചെയ്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയാണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മൾ എല്ലാ കാര്യവും ഓക്കെ ആക്കി പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കൊറോണയുടെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ ഒലിവിയിൽ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓക്കെ ആക്കി പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാം. പിന്നെ അടുത്തൊരു കാര്യം, ഫേസ്ബുക്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് വീഡിയോയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യൂസും ഷെയറും ഞങ്ങൾക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പക്ഷേ ഷെയറും ലൈക്കും കമന്റും ഈക്വൽ അല്ല വന്നേക്കുന്നത്, ഷെയർ കൂടുതലും കമന്റ് കുറവുമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നവർ കമന്റ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടില്ല. പക്ഷെ കമന്റ് ചെയ്തവരുടെ പേരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ നല്ല അടുത്ത ദിവസം തന്നെ നറുക്കെടുപ്പ് വരും. നിങ്ങൾക്കറിയാലോ ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോസിന് ഡെയിലിയാണ് ഓരോ ടോപ്പ് കൊടുക്കുന്നത്. സാധാരണ ഷോപ്പുകാര് വീക്കിലി മന്ത്ലി ഒക്കെയാണ്, നമ്മൾ ഡെയിലിയാണ് ഓരോ ടോപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ അത് നമ്മൾ നറുക്കെടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും, ആ ആൾക്കത് അയച്ചു കൊടുക്കും. അതായത് 100% ജെന്യുവൻ ആയിട്ടാണ് നമ്മൾ നമ്മുടെ നറുക്കെടുപ്പ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇനിയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ വെറുതെ നിങ്ങൾക്കൊരു അവസരമാണ്. 30 ദിവസം 30 നറുക്കെടുപ്പുണ്ട്. ചിലപ്പം ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ പേര് വരും. അതുകൊണ്ട് വീഡിയോസ് നമ്മുടെ പേജിൽ പോവുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒലിവിയയുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാവരും പാലിച്ചു പോവുക. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ലോക്ക് ആയിട്ടില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല കിടിലൻ മെറ്റീരിയൽസും ടോപ്സും ഒക്കെ ആയിട്ട് നമ്മളെത്തും. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിരിക്കുക. അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവർ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം കേട്ടിട്ടുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നേരം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസ് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഈ വീഡിയോ കൂടെ മാത്രം എന്നെ കണ്ട് ഇത്രയും നാളും ഈ വലിയ വലിയ എമൗണ്ടുകൾ പോലും ഞങ്ങൾ പറയുന്ന കേട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിയുടെ പേരിൽ പേയ്മെൻറ്റ് ചെയ്ത് തന്ന, ഞാൻ സപ്പോർട്ട് തന്ന നിങ്ങളോട് ഏത് രീതിയിൽ നന്ദി പറയണമെന്നറിയത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. കടപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങളുടെ മെയിൻ കാര്യം, അല്ലെങ്കിൽ ഞങ്ങളെ പ്രധാന നിങ്ങൾ കസ്റ്റമേഴ്സാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല, നിങ്ങൾക്ക് നല്ല ഏറ്റവും, അതായത് അതിഥികളാണ്, ഞങ്ങളുടെ ഈ ഫാമിലിയിലേക്ക് വരുന്ന അതിഥികളാണ്. അപ്പം അതിഥിയെ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഒലിവിയ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്താണ്, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.